കൂട്ടുകാരെ ഇന്നൊരു പുതിയൊരു പാഠം പഠിക്കാം പാഠത്തിന്റെ പേര് അമ്മയോടൊപ്പം ചിത്രത്തിൽ നോക്കു കൂട്ടുകാരെ ഒരമ്മമാനും ഒരു കുട്ടിമാനും ഉണ്ടല്ലേ കുട്ടിമാൻ അമ്മയോട് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം അമ്മമാൻ നീ എവിടെയായിരുന്നു ആയിരുന്നു മോനെ നിന്നെ കാണാതെ അമ്മ ഒരുപാട് വിഷമിച്ചു മാൻകുഞ്ഞ് ഞാൻ കാട്ടിനകത്ത് എൻ്റെ കൂട്ടുകാരുമായി കളിക്കുകയായിരുന്നു അമ്മേ അമ്മ മാൻ ഓനെ കാണാതായപ്പോൾ അമ്മ ആകെ വിഷമിച്ചു പോയി ഞാൻ നിന്നെ എവിടെയെല്ലാം തിരിഞ്ഞു വരുന്നോ മാൻ ഇനി ഞാൻ അമ്മയോട് പറയാതെ എവിടെയും പോകില്ല എന്നോട് ക്ഷമിക്കൂ അമ്മേ കണ്ണൻ്റെ അമ്മ കൂട്ടുകാരെ കണ്ണൻ ആരാണ് അതെ കൃഷ്ണനാണല്ലേ കൃഷ്ണൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരുപാട് കുസുർത്തി തരങ്ങൾ കാണിച്ചിരുന്നു അങ്ങനെ എന്തോ കുസുർത്തി ഒപ്പിച്ച് കണ്ണൻ കാട്ടിൽ ഒളിക്കാൻ പോയിരിക്കുകയാണ് കണ്ണൻ്റെ അമ്മയോ ആകെ വിഷമിച്ച് കാട്ടിലേക്ക് കണ്ണനെ നോക്കി പോകുകയാണ് ആരായി കവിത ചെയ്തിരിക്കുന്നത് കൂട്ടുകാരെ അതെ നമ്മുടെ സ്വന്തം സുഗത കുമാരി അമ്മയാണല്ലേ നമുക്ക് കവിത ചൊല്ലാം കണ്ടോ കണ്ണനെ കണ്ണു ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു ഈ വരികളുടെ അർത്ഥം എന്താണ് കൂട്ടുകാരെ കണ്ണനെ ആരെങ്കിലും കണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ണന്റെ അമ്മ കാട്ടിൽ തേടി നടക്കുകയാണ് കണ്ണും ചുവന്നമ്മ എന്ന് വെച്ചാൽ എന്താ കൂട്ടുകാരേ അതെ കണ്ണൻ എന്തോ കുസിർത്തി ഒപ്പിച്ച് കാട്ടിലേക്ക് ഓടി ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ദേഷ്യം കൊണ്ട് അമ്മയുടെ കണ്ണുകൾ ചുവന്നിരിക്കുകയാണ് അടുത്ത വരി കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു ഇതിന്റെ അർത്ഥം എന്താന്ന് കുട്ടുകാരെ കരി വണ്ടും തുമ്പിയും പറയുകയാണ് കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല എന്ന് അവർ മറുപാട്ടി പറഞ്ഞു അടുത്തത് കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് കൂട്ടുകാരെ പൂച്ചണ്ടുകൾ എന്താണ് കൂട്ടുകാരെ മറുപാട്ടി പറഞ്ഞത് അവരും കണ്ടില്ല എന്നു തന്നെയാണ് അമ്മയോട് പറഞ്ഞത് അടുത്തത് ഇല്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടി തിരിയുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പേടമാൻ കണ്ണും നീട്ടി തിരിഞ്ഞു പോക്കുകയാണ് അടുത്തത് കണ്ണനിക്കാട്ടിലേ വന്നില്ല കൊച്ചു കാലന്തി ഓളങ്ങൾ തുള്ളുന്നു എന്ന് വെച്ചാൽ കാലന്തി നദിയുടെ ഓളങ്ങൾ എന്താണ് അമ്മയോട് മറുപടി പറഞ്ഞത് കണ്ണൻ ഈ കാട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് അമ്മയോട് മറുപടി പറഞ്ഞത് കണ്ണന്റെ സുഹൃത്തുക്കളാണ് കളിവണ്ടും തുമ്പിയും മലർച്ചെണ്ടുകളും പേടമാനും കാളിന്തിയോളങ്ങളും അവരോടാണ് അമ്മ കണ്ണനെ കണ്ടോ എന്ന് അന്വേഷിക്കുന്നത് അടുത്തത് വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു എന്നുവെച്ചാൽ നടന്നു നടന്ന് കാല് തളർന്നപ്പോൾ അമ്മ വീട്ടിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിക്കുന്നു അടുത്തത് കാടിൻ നീളിച്ച ഹൃത്തിൽ നിന്നപ്പോളോ റോഡക്കുഴൽ വിളി പോകുന്നു എന്നുവെച്ചാൽ കാടിൻ്റെ ഹൃദയത്തിൽ നിന്നും മനോഹരമായ ഒരു ുഴൽ വിളി നാഥം കേൾക്കുകയാണ് ആ ഓടക്കുഴൽ വിളി നാഥം ആരുടേതാണ് കൂട്ടുകാരെ കൂട്ടുകാരൊന്നു പറഞ്ഞേ അതെ നമ്മുടെ കള്ള ആണല്ലേ അടുത്തത് കമ്പുകരം വിട്ട് വീഴുന്നു മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു എന്ന് വെച്ചാൽ കണ്ണനെ അടിക്കാൻ അമ്മ ഒരു വടി കൊണ്ട് വന്നിരുന്നു ുഴൽ നാദം കേട്ടപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും ആ വടി താഴെ വീണു അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നു അടുത്തത് കണ്ണും പൂട്ടി നിന്ന തൻ കുഞ്ഞിൻ്റെ കുഴൽ കേൾക്കുന്നു വെച്ചാൽ അമ്മ കണ്ണും പൂട്ടി നിന്നിട്ട് കണ്ണൻ്റെ ഓടക്കുഴൽ വിളി ആസ്വദിക്കുന്നു കണ്ടെത്താം പറയാം അമ്മ കണ്ണനെ അന്വേഷിച്ചത് ആരോടെല്ലാമാണ് അവരുടെ മറുപടിയായി വരുന്ന വ വരികൾ ഏവാ കുട്ടുകാരെ ഇതിൽ അമ്മ ആരോടെല്ലാം അന്വേഷിച്ചതെന്ന് നോക്കാം കരിവണ്ടിനോടും തുമ്പിയോടും മലർച്ചെണ്ടുകളോടും പേടമാനോടും കാളിന്തിയോളങ്ങളോടുമാണ് അമ്മ കണ്ണനെ അന്വേഷിച്ചത് അതിൻ്റെ വരികൾ ഏതാണെന്ന് നോക്കാം കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചണ്ടും കൾമിൻ്റെ അതെ നിൽക്കുന്നു ഇല്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു കണ്ണനിക്കാട്ടിലേ വന്നില്ല കൊച്ചു കാളന്തി ഓളങ്ങൾ തുള്ളുന്നു അമ്മ കണ്ണും പൂട്ടി നിൽക്കാൻ കാരണം എന്തായിരിക്കും കണ്ണൻ എന്തോ കുസർത്തി കാണിച്ച് കാട്ടിലേക്ക് ഓടി ഒളിക്കുകയാണ് അമ്മ കണ്ണനെ തിരഞ്ഞ് കാട്ടിലേക്ക് പോകുകയാണ് കണ്ണനെ അന്വേഷിച്ച് നടന്ന് നടന്ന് ക്ഷീണിച്ച് അമ്മ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ കാടിന്റെ ഉള്ളിൽ നിന്നും ഓടക്കുഴൽ വിളിനാഥം കേൾക്കുന്നു കണ്ണന്റെ മനോഹരമായ ആ ഓടക്കുഴൽ വിളിനാദം കേട്ട് അമ്മ സന്തോഷത്തോടെ കണ്ണും പൂട്ടി ആസ്വദിക്കുകയാണ് കണ്ണന്റെ കുസൃത്തികൾ കാട്ടിൽ ഒളിച്ചു നടക്കുന്നത് കണ്ണന്റെ കുസൃത്തിയാണ് ഇതുപോലെ കണ്ണന്റെ മറ്റു കുസൃത്തികൾ കൂട്ടിച്ചേർക്കുക എന്തൊക്കെയാണ് കൂട്ടുകാരെ കണ്ണന്റെ ബാക്കി കുസൃതികൾ ഉറിയിലെ വെണ്ണ കട്ടു തിന്നുക കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടുക ഗോപികന്മാർ കുളിക്കാൻ വേണ്ടി കുളത്തിന്റെ അടുത്ത് പോകുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെക്കുക ഇങ്ങനെ കുറെ വികൃതി തരങ്ങൾ കണ്ണും കാണിച്ചിട്ടുണ്ടായിരുന്നു ചിത്രവായന കവിതയിലെ ആരെല്ലാം ഈ ചിത്രത്തിലുണ്ട് കൂട്ടുകാരെ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് അതെ മയിൽ തട്ട പൂമ്പാറ്റ പേടമാൻ കാലന്തിയോളങ്ങൾ പൂക്കൾ തുമ്പികൾ കരിവണ്ട് പിന്നെന്താ ഉള്ളത് കൂട്ടുകാർ കാണുന്നുണ്ടോ മരത്തിൻ്റെ പിറകിൽ കണ്ണൻ ഒളിച്ചു നിൽക്കുന്നുണ്ടല്ലേ കണ്ണൻ്റെ കയ്യിൽ ഒരു ഓടക്കുഴലും കൂടിയുണ്ട് നോക്കിയ കൂട്ടുകാരെ കവിതയിലെ ആരെല്ലാമാണ് ഒളിച്ചിരിക്കുന്നത് കൂട്ടുകാരെ കരിവണ്ട് പേടമാൻ കാലന്തിയോളങ്ങൾ തുമ്പി പൂച്ചെണ്ട് പിന്നെ നമ്മുടെ കള്ളക്കണ്ണൻ ഊഹിച്ചെഴുതാം കണ്ണൻ അമ്മയെ ഒളിച്ചു നടക്കുന്നത് എന്തുകൊണ്ടാവാം കണ്ണൻ പശുക്കിടാവിനെ അഴിച്ചുവിട്ടു വെണ്ണക്കലങ്ങൾ എറിഞ്ഞുടച്ചു വലിച്ചിട്ട് വെണ്ണ മോഷ്ടിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ ചെയ്തത് കൊണ്ടാവാം കണ്ണൻ അമ്മയെ ഒളിച്ചു നടന്നത് വരികൾ കണ്ടെത്തുക അമ്മയുടെ വിഷമം അലിഞ്ഞുപോയി എന്ന ആശയം സൂചിപ്പിക്കുന്ന വരികൾ എഴുതുക കമ്പുകരം വീഴുന്നു മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു അമ്മയ്ക്കു കോപം വന്നു എന്നു സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം കണ്ടോ കണ്ണനെ കണ്ണുച്ചു വന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു ഇഷ്ടപ്പെട്ട വരികൾ ഈ കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇവയാണ് വയാണ് കരം വിട്ട് വീഴുന്നു മുഖം പുഞ്ചിരി കൊണ്ട് തിളങ്ങുന്നു കണ്ണും മുമ്പോട്ട് നിന്ന തൻ കുഞ്ഞിൻ്റെ പൊന്നോടെ കുഴൽ കേൾക്കുന്നു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവും വാത്സല്യവും ഉള്ള വരികളാണത് കണ്ണൻ എന്തോ കുസുത്തി ഒപ്പിച്ച് കാട്ടിലേക്ക് ഓടി ഒളിക്കുകയാണ് കണ്ണനെ അന്വേഷിച്ചമ്മ കാടിനുള്ളിലേക്ക് ചെന്നു അമ്മ കണ്ണനെ അന്വേഷിച്ച് ഒരുപാട് നടന്നു കണ്ണൻറെ കൂട്ടുകാരോടൊക്കെ കണ്ണനെ കണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാൽ ആരും തന്നെ തൻ്റെ കൂട്ടുകാരനെ കണ്ടില്ല എന്ന് പറഞ്ഞു അമ്മ നടന്ന് നടന്ന് ക്ഷീണിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നും കണ്ണന്റെ മനോഹരമായ ഓടക്കുഴൽ നാദം കേട്ടു അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി ആ സമയം കണ്ണനെ അടിക്കാനായി കയ്യിൽ കരുതി വച്ചിരുന്ന വടി വീണു പോകുകയാണ് എന്നിട്ട് അമ്മ കണ്ണും പൂട്ടി നിന്ന് ഓടക്കുഴൽ വിളി നാഥം ആസ്വദിക്കുകയാണ് താളത്തിൽ ചൊല്ലാം കണ്ണൻ്റെ അമ്മ എന്ന കവിതക്ക് ഉചിതമായ താളം കണ്ടെത്തി ചൊല്ലുക കുട്ടുകാരെ നമുക്കൊരു താളത്തിൽ ചൊല്ലി നോക്കാം കണ്ടു കണ്ണിനെ കണ്ണും കാട്ടിൽ ചുവന്നേടി നടക്കുന്നു കണ്ടില്ല കണ്ണും പൂട്ടി നിന്നമ്മ ഏതൊക്കെ ഭാവങ്ങളാണ് ഈ വാക്കുകളിൽ തെളിയുന്നത് കണ്ണും ചുവന്നമ്മ എന്ന വാക്കിൽ ഏത് ഭാവമാണ് കൂട്ടുകാരെ അതെ അമ്മയ്ക്ക് കണ്ണനോടുള്ള ദേഷ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കണ്ണും പൂട്ടി നിന്നമ്മ എന്ന വാക്കിൽ ഏത് ഭാവമാണ് കൂട്ടുകാരെ അതെ അമ്മയ്ക്ക് കണ്ണനോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മാറ്റിച്ചൊല്ലാം അടിവരിയിട്ട വാക്കുകൾക്ക് പകരം വാക്കുകൾ തിരഞ്ഞെടുത്ത് വരികൾ മാറ്റി ചൊല്ലുക ഉദാഹരണം കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നോടെ കുഴൽ കേൾക്കുന്നു കണ്ണും എന്ന സ്ഥലത്ത് അടിവരിയിട്ടിട്ടുണ്ടല്ലേ കുട്ടുകാരെ അവിടെ നമുക്ക് മിരിയും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിന്റെ പൊന്നോടെ കുഴൽ കേൾക്കുന്നു ഇവിടെ കണ്ണും എന്ന സ്ഥലത്ത് എന്താണ് കൂട്ടുകാരെ എഴുത്തിയത് അതെ മിരിയും കണ്ണും ും അതേപോലെ രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ടല്ലേ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചെണ്ടുകൾ നീന്താതെ നിൽക്കുന്നു ഇവിടെ കാണല്ലേ അടിവരിയിട്ടിട്ടുള്ളത് കുട്ടിക്കാരെ താഴെ നോക്കി ബ്രക്കറ്റിന്റെ ഉള്ളിൽ രണ്ട് വാക്കുകൾ ഉണ്ടല്ലേ കാല് പൂച്ചെണ്ടുകൾ അപ്പോൾ മലർച്ചെണ്ടുകൾക്ക് പകരം പൂച്ചെണ്ടുകൾ എന്നാക്കണം ഒന്ന് പാടി നോക്കാം കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല പൂച്ചെണ്ടുകൾ ഇണ്ടാതെ നിൽക്കുന്നു അടുത്തത് കഴലു കഴച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരിയെ പോവാൻ തുടങ്ങുന്നു ഇവിടെ അടിവരിയിട്ട വാക്ക് എന്താണ് കൂട്ടുകാരെ അതെ കഴലു കഴലിന് പകരം എന്താണ് ചേർക്കേണ്ടത് കൂട്ടുകാരെ അതെ കാല് പാടി നോക്കാം കാൽ കഴച്ച് അമ്മ തിരിയെ പോവാൻ തുടങ്ങുന്നു എൻ്റെ പദശേഖരത്തിലേക്ക് കവിതയിൽ കണ്ടെത്തിയ പുതിയ പദങ്ങൾ ശേഖരിക്കാം കഴല് കാല് കമ്പ് വടി വലഞ്ഞു ക്ഷീണിച്ചു ഹൃത്ത് ഹൃദയം കരം കൈ മല പൂവ് മാറ്റി എഴുതാം കണ്ടോ കണ്ണനെ അങ്ങനെ കൂട്ടുകാര് അത് മാറ്റി എഴുതുക കണ്ണനെ കണ്ടോ അടുത്തത് കണ്ടില്ല ഞങ്ങൾ അതെങ്ങനെ എഴുതും ഞങ്ങൾ കണ്ടില്ല അടുത്തത് കണ്ണും പൂട്ടി നിന്നമ്മ അമ്മ കണ്ണും പൂട്ടി നിന്നു അടുത്തത് വലഞ്ഞപ്പോൾ അമ്മ കൂട്ടുകാരത് സ്വന്തമായിട്ട് പറഞ്ഞെ അതെ അമ്മ വലന ാലം കുർത്തിക്കാലം കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ രസകരമായ ഒരു സംഭവം എഴുതുക കൂട്ടുകാരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രസകരമായ സംഭവം പറഞ്ഞു തരാം ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ അനിയനും കൂടി ഒളിച്ചു കളിക്കുകയായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാം കണ്ടുപിടിച്ചു പക്ഷെ എൻ്റെ അനിയനെ മാത്രം കാണുന്നില്ല ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ അനിയനെ അന്വേഷിച്ചു അപ്പോൾ അതാ എൻ്റെ അനിയൻ മേശയുടെ അടിയിൽ കിടന്നുറങ്ങുന്നു പഴക്കുട്ടൻ ഞാനും എൻ്റെ കൂട്ടുകാരും ചിരിയോട് ചിരി കഥാരൂപത്തിൽ എഴുതാം ഈ കവിതയിലെ സംഭവങ്ങൾ കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുക അവതരിപ്പിച്ച കഥ എഴുതുക കുട്ടിക്കാരെ ഈ കവിത നമുക്കൊരു കഥയായിട്ട് എഴുതാം മഹാകുസൃതിയാണ് കണ്ണൻ കണ്ണന്റെ കുസൃതികൾ കൊണ്ട് മുട്ടി ആളുകൾ അമ്മയോട് പരാതി തുടങ്ങി ഒരിക്കൽ ഇതുപോലെ പരാതി കേട്ട് ദേഷ്യം വന്ന അമ്മ വടിയും എടുത്ത് കണ്ണനെ തിരഞ്ഞിറങ്ങി ഇതറിഞ്ഞ കണ്ണൻ കാട്ടിൽ കയറി ഒളിച്ചു കണ്ണനെ തേടി അമ്മ ദേശത്തോടെ കാട്ടിൽ നടക്കുകയാണ് പ്രകൃതിയും സസ്യ ജീവജാലങ്ങളുമാണ് കണ്ണൻ്റെ കൂട്ടുകാർ അമ്മ അവരോടെല്ലാം കണ്ണനെ കുറിച്ച് ചോദിച്ചു കരിവണ്ടും തുമ്പിയും കണ്ണനെ കണ്ടില്ല എന്ന് പറഞ്ഞു മലർച്ചണ്ടുകളാകട്ടെ ഒന്നും മിണ്ടാതെ നിന്നു പേടമായും കാളന്തിയോളങ്ങളും എല്ലാവരും കണ്ണനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവരെല്ലാം കണ്ണന്റെ കൂട്ടുകാരാണ് അതുകൊണ്ടാണ് അവരെല്ലാം കള്ളം പറഞ്ഞത് കാലുകഴച്ചു അവശയായ അമ്മ സങ്കടത്തോടെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ കാട്ടിനുള്ളിൽ നിന്നൊരു ഓടക്കുഴൽ വിളി കേൾക്കുന്നു അത് കണ്ണന്റെ വേണുനാഥം ആയിരുന്നു മാറി അമ്മയുടെ മുഖത്ത് സന്തോഷം നിറയുന്നു കയ്യിലെ വടി ഉപേക്ഷിച്ച് അമ്മ കണ്ണും പൂട്ടി നിന്നു കുഞ്ഞിന്റെ പൊന്നോടെ കുഴൽ കേൾക്കുന്നു കണ്ണനെ കണ്ടപ്പോൾ ദേഷ്യം അലിഞ്ഞു പോയി കണ്ണൻ ഒരു ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് അവർ സന്തോഷത്തോടെ കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയി ഒറ്റപദമാക്കാം കാലന്തിയിലെ ഓളങ്ങൾ എങ്ങനെയാണ് ഒറ്റപദമാക്കി എഴുത്തുകാരെ കാളിൻ്റെ ഓളങ്ങൾ അടുത്തത് മലരിന്റെ ചെണ്ടുകൾ ഒറ്റപ്പതമാക്കി എഴുത്തുക കൂട്ടുകാരെ കൂട്ടുകാരൊന്ന് പറഞ്ഞേ അതെ മലർ ചെണ്ടുകൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ